ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡബിൾ ലെയർ അംബർല ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന അളവാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഞാനിവിടെ 1.25 മീറ്റർ പ്രിൻ്റഡ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ലൈനിങ് 1.25 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെക്കിനും കൈക്കും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസിന് വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് കളർ തുണിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കോട്ടൺ തുണി വെച്ചിട്ടാണ് അംബർല ഫ്രോക്ക് തയ്ക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം തുണി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ലൈനിങ് ആണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. നല്ല കട്ടിയുള്ള കോട്ടൺ തുണിയാണ് നിങ്ങൾ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ആദ്യം ഞാൻ മുകൾപ്പാട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ മുകൾപ്പാട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈനിങ് ഞാൻ ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വീതി ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ഇറക്കം ഞാൻ തയ്യൽ തുമ്പ് അടക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും നെക്കിൻ്റെ ഇറക്കവും വീതിയും ഒക്കെ ഞാൻ സെയിം തന്നെയാണ് എടുക്കുന്നത്. റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഷോൾഡർ ഞാനിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കൈക്കുഴി 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് മുകളിലേക്ക് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ജസ്റ്റ് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പ്ലസ് 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് ഞാനിവിടെ 9.5 ഇഞ്ചാണ് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അവിടുത്തെ വീതി ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അതിൻ്റെ കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുകൾപ്പാട്ടിന് ആവശ്യമായ നല്ല തുണിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല തുണിയുടെ ഒരു വശം ഞാൻ ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ 4 ആയി മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ച മുകൾപ്പാട്ടിൻ്റെ ലൈനിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സെയിം അളവിൽ തന്നെ നല്ല തുണിയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് ആവശ്യമായ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ്ങിനെ ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം 4 ആയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇവിടെ ലൈനിങ് ഞാൻ കുറച്ച് എക്സ്ട്രാ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ളത് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ മടക്കി കൊടുക്കണം. ഇനി കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് സെയിം അളവ് തന്നെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. മുകൾപ്പാട്ട് വെച്ച് കൊടുക്കുമ്പോൾ സൈഡിലെ ആ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമുക്ക് സ്കേർട്ട് പാർട്ടിന് സൈഡിൽ ഒരു സ്റ്റിച്ച് പോലും വരുന്നില്ല. ഫുൾ സർക്കിളായിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ടേപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 3.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ റൗണ്ടായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. മാർക്ക് ചെയ്തതിന് ശേഷം മുകൾപ്പാട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നോക്കുക കറക്റ്റ് ആണോ മാർക്കിംഗ് ഒക്കെ എന്ന്. ഇവിടെ ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 11 ഇഞ്ചാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുക്കുന്നത്. തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് 11 ഇഞ്ച്. അപ്പോൾ ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് റൗണ്ടായിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ഇത് കട്ട് ചെയ്യാം. ഇപ്പോൾ ലൈനിങ് ഇതുപോലെ ഫുൾ സർക്കിളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി സ്കേർട്ട് പാർട്ടിന് ആവശ്യമായ നല്ല തുണിയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഈ തുണി ഓൾറെഡി രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഉള്ളത്. ഇതിന് ഞാൻ ഒന്നും കൂടി ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ 4 ആയിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 17 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി 16 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സ്കേർട്ട് പാർട്ടിലെ ലൈനിങ് 4 ആയിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ആരോട് വണ്ണം സെയിം ലൈനിങ്ങിൻ്റെ അത് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് ഞാനിവിടെ ടോട്ടൽ ഒരു 13 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. ഞാൻ എടുക്കുന്ന തുണിക്ക് 13 ഇഞ്ച് ലെങ്ത് കിട്ടുകയുള്ളൂ. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ പീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് 13 ഇഞ്ചിൻ്റെ ലെങ്ത്തേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ലെങ്ത് കുറച്ചിട്ട് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള തുണിയെ 4 ആയിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്ത നല്ല തുണി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അരയുടെ വണ്ണം സെയിം തന്നെ മാർക്ക് ചെയ്യണം. അതിനുശേഷം ലെങ്ത് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത തുണിയേക്കാളും ഒരു 3ഓ 4ഓ ഇഞ്ച് കുറച്ചെടുത്താൽ മതി. ഞാനിവിടെ ടോട്ടലായിട്ട് ഒരു 9 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതലെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത്രയൊന്നും വേണ്ട ലെങ്ത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറച്ചിട്ട് എടുക്കാം. അത് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പോൾ നല്ല തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം കട്ട് ചെയ്ത വലിയ പീസ് 13 ഇഞ്ച് ലെങ്ത് ഉള്ളത്, രണ്ടാമത് കട്ട് ചെയ്തത് 9 ഇഞ്ച് ലെങ്ത് ഉള്ളത്. ഇനി ഞാൻ ഈ സൈഡിൽ ബാക്കി വന്നിട്ടുള്ള തുണിയിൽ നിന്നും വള്ളിക്ക് വേണ്ടിയിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 18 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിപ്പോൾ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. 2 ഇഞ്ച് വീതിയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. വള്ളിയുടെ നീളവും വീതിയുമൊക്കെ നിങ്ങൾക്ക് വേണ്ടതുപോലെ തന്നെ എടുക്കാം.
ഇനി ബ്ലാക്ക് കളർ തുണിയിൽ നിന്നും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയിലായിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് ക്രോസ് പീസുകൾ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാർട്ടിനും കൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ടിനേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ലൈനിങ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നല്ല തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തുണിയുടെ നല്ല വശം മുകൾ ഭാഗത്തേക്ക് വരത്തക്ക വിധമാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉൾവശം എടുക്കാം. ഈ ഉൾവശത്തേക്ക് ക്രോസ് പീസ് വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ക്രോസ് പീസിനെ ഇതുപോലെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് ചെറിയ ചെറിയ കട്ടും കൊടുത്തിട്ട് ലൈനിങ്ങിനെ ഉൾവശത്തേക്ക് മറിച്ചിട്ട് എടുക്കണം. ഇനി ഫ്രണ്ട് സൈഡ് പീസ് ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ നല്ല തുണിയും ലൈനിങ്ങും ഒരേപോലെ വരുന്നത് പോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇത് കറക്റ്റായിട്ട് നോക്കിയാൽ എങ്ങനെയാണെന്ന് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് 1/2 ഇഞ്ച് വെട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡർ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മറ്റേ ഷോൾഡറും അതേപോലെ തന്നെ ഞാൻ ജോയിൻ ചെയ്തെടുത്തു. ബാക്ക് നെക്കിന് ഞാനിവിടെ ഒരു സ്റ്റിച്ചും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി കൈക്കുഴിക്കും ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈക്കുഴിയുടെ ചീത്തവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് നമുക്ക് എത്ര വീതിയിലാണ് വേണ്ടതെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ സൈഡ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളിയൊക്കെ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല വശത്ത് വേസ്റ്റ് സൈഡിൽ ഇതുപോലെ വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇനി സ്കേർട്ട് പാർട്ട് എടുക്കാം. ഇത് 9 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താലും മതി. അത് എങ്ങനെ ആയാലും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ബാക്കിയുള്ളതിൽ നിന്നും ഞാൻ 1 ഇഞ്ച് ആവോളം വിട്ടിട്ട് ബാക്കി വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഈ ക്രോസ് പീസിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അത് നല്ല വശത്തേക്ക് മറിച്ചിടുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി ഈ ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ലൈനിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ സൈഡും കൂടി 1/4 ഇഞ്ച് വീതം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഞാൻ നല്ല തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 13 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുത്ത തുണിയാണ്. അതിനുശേഷം ഞാനിവിടെ 9 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുത്ത തുണിയും കൂടി വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും ഒരുമിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ അരയുടെ അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഇനി മുഗൾ പാട്ടിലേക്ക് സ്കേർട്ട് പാട്ട് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പം മുഗൾ പാട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാട്ടിൻ്റെ നല്ല വശം വരത്തക്ക വിധം ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ മുഗൾ പാർട്ടും താഴത്തെ പാർട്ടും ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും താഴത്തെ സൈഡാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനത് 1/4 ഇഞ്ച് വീതമാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ക്രോസ് പീസ് വെച്ചിട്ട് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഫ്ലവർ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രോക്കിന് അതും കൂടി ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രോക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ്, കുട്ടികൾക്ക് ഇതിട്ടിട്ട് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.